ഏഴാമത്തെ അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ നാരായണാം നമസ്കൃത്യാ നരം ചൈവ നരോত্তমം ദേവിം സരസ്വതിം വ്യാസംതഥോ ജയമുദീരയേത് नष्ट प्रायेश्वभद्रेशु नित्यं भागवतस्य वेया श्लोके भक्तिर्भवति निष्टिके मुखं करोति वाचालं वाङ्खुम लङ्गायते गिरिम् यत्कृपा तमहं वन्दे श्री गुरु दीनतारिणं परमानन्द माधवं श्री चैतन्य ईश्वरं 7वां <coughs> अध्याय ഭഗവത്ഗീതയുടെ ജ്ഞാന വിജ്ഞാനയോഗം എന്ന് പേരായ ഏഴാമത്തെ അദ്ധ്യായം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഏറ്റവും ഉന്നതമായ സത്യമാണ് ഏറ്റവും ഉന്നതമായ കാരണമാണ് എല്ലാറ്റിനെയും നിലനിർത്തുന്ന ശക്തിയാണ് ഭൗതികമായിട്ടുള്ളതിനെയും ആത്മീയമായിട്ടുള്ളതിനെയും നിലനിർത്തുന്ന ശക്തി ഭഗവാനാണ് ഉന്നതരായിട്ടുള്ള ആത്മാക്കൾ ഭക്തി പുരസ്സരം ഭഗവാനെ ശരണം പ്രാപിക്കുന്നു പക്ഷേ ബുദ്ധിയില്ലാത്തവർ അവരുടെ മനസ്സിനെ മറ്റ് ആരാധനകളിലേക്ക് തിരിച്ചുവിടുന്നു ഇതാണ് ഏഴാം അധ്യായത്തിൻ്റെ രണ്ട് വാചകത്തിലുള്ള സംക്ഷിപ്തം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ആറാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ആറാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകത്തിൽ കൃഷ്ണ അർജുനനോട് ഭഗവാൻ പറയുകയാണ് എപ്രകാരമാണ് ഒരു യോഗി യോഗിനാമപി സർവേശാം മദ്ഗതേന അന്തരാത്മന അപ്പോൾ ഏറ്റവും ഉന്നത തലത്തിലുള്ള യോഗി ആരാണ് എന്ന് പറയുന്നു അതിനുശേഷം ഏഴാമത്തെ അധ്യായം തുടങ്ങുമ്പോൾ അതായത് എങ്ങനെയാണ് എല്ലായ്പ്പോഴും മദ്ഗതേന അന്തരാത്മന അതെങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ ചെയ്യാം എന്നതാണ് ഏഴാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ ആറാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തിൽ എപ്രകാരം ജ്ഞാനത്തിൽ നിന്നും വിശ്വാസമുണ്ടാകുന്നു മാത്രമല്ല ജ്ഞാനമില്ലാത്തവർ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ യഥാർത്ഥ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആരാണ് എന്നതിനെ കുറിച്ചിട്ട് അവർ സംശയിക്കുന്നു അതുകൊണ്ട് ഏഴാമത്തെ അധ്യായം മുതൽ പന്ത്രണ്ടാമത്തെ അധ്യായം വരെ ഭഗവാൻ ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം നമുക്ക് നൽകുകയാണ് അതിലൂടെ നമുക്ക് ഭക്തി ഉണ്ടാകുവാനും ആ ഭക്തി എപ്രകാരം ശക്തിപ്പെടുത്താം എന്നതും ഈ അടുത്ത് വരുന്ന ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആറ് അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അധ്യായത്തിൽ മൊത്തം മുപ്പത് ശ്ലോകങ്ങളാണ് ഏഴാമത്തെ അധ്യായത്തിലുള്ളത് അതിൽ ഒന്നാം ശ്ലോകം മുതൽ മൂന്നാമത്തെ ശ്ലോകം വരെ കേൾക്കുക അതായത് കൃഷ്ണനെക്കുറിച്ച് അറിയുക എന്നത് കേൾവിയിലൂടെയാണ് അത് എപ്രകാരം എന്നുള്ളത് ആദ്യത്തെ മൂന്ന് ശ്ലോകത്തിൽ അതിനുശേഷം നാലാമത്തെ ശ്ലോകം മുതൽ പന്ത്രണ്ടാം ശ്ലോകം വരെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഭൗതികവും അഭൗതികവുമായിട്ടുള്ള ശക്തികളെക്കുറിച്ചിട്ട് പറയുന്നു പതിമൂന്നാമത്തെ ശ്ലോകം മുതൽ പതിനാലാമത്തെ ശ്ലോകം രണ്ട് ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പ്രകൃതി ഗുണങ്ങളെ നിയന്ത്രിക്കുന്നത് എന്നും ആകയാൽ ഭഗവാനെ ശരണം അടയണം എന്നുള്ളതിനെക്കുറിച്ചും പറയുന്നു പതിനഞ്ചാം ശ്ലോകം മുതൽ പത്തൊൻപതാമത്തെ ശ്ലോകം വരെ എപ്രകാരം ഒട്ടുമേ ഭക്തിയില്ലാത്തവർ ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കുന്നില്ല എന്നും അല്പമെങ്കിലും ധാർമ്മിക ആചാരം പിന്തുടരുന്നവർ ഭഗവാനെ ആശ്രയിക്കുന്നു എന്നുള്ളതിനെയും കുറിച്ചിട്ട് പറയുന്നു ഇരുപതാമത്തെ മുതൽ ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം വരെ എപ്രകാരത്തിലുള്ള ആളുകളാണ് ഉപദേവകളെ ശരണം പ്രാപിക്കുന്നത് എന്നും അവ്യക്തിഗതവാദം എന്താണ് എന്നതിനെക്കുറിച്ചും പറയുന്നു ഇരുപത്തി മുതൽ മുപ്പത് ശ്ലോകങ്ങൾ വരെ എങ്ങനെയാണ് മായയാൽ മോഹിതനാകുന്നതെന്നും എപ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയുന്നതിലൂടെ അതിൽ നിന്നും മുക്തനാകാമെന്നും പറയുന്നു നമ്മൾ നേരത്തെ ഉള്ള അധ്യായങ്ങളിൽ പൊതുവെ കാണുന്നത് അർജുനൻ ഭഗവാന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു കൊണ്ടാണ് ഓരോ അധ്യായവും തുടങ്ങുന്നത് പക്ഷേ ഏഴാമത്തെ അധ്യായം എന്ന് പറയുന്നത് ഭഗവാൻ അർജുനനോട് അങ്ങോട്ട് പറയുന്നതാണ് ഈ അധ്യായം അങ്ങനെയാണ് തുടങ്ങുന്നത് അപ്പോൾ തുടക്കത്തിൽ ഭഗവാൻ അർജുനനോട് പറയുകയാണ് ഹേ കുന്തി പുത്ര എന്നെക്കുറിച്ചുള്ള പൂർണ്ണബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെ എന്ന് പറയാം കേൾക്കൂ എന്നാണ് പറയുന്നത് അതായത് എന്നെക്കുറിച്ചുള്ള മയ്യാസക്ത മനപ്പാർത്ഥ മനസ്സിൽ ഞാനായിരിക്കണം നിൻ്റെ ആസക്തി അങ്ങനെ ആ ആസക്തിയോട് കൂടിയിട്ട് യോഗം പരിശീലിച്ചാൽ എന്ത് സംഭവിക്കും സംശയങ്ങൾ നീങ്ങി ഭഗവാനെ പൂർണ്ണമായും അറിയാൻ കഴിയും അത് എങ്ങനെ സംഭവിക്കും തുടർന്ന് ഭഗവാൻ പറയുന്നു വൈഷിക വൈഷായികജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണമായും വിശദീകരിച്ച് തരാം അതറിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല അതായത് രണ്ട് വിഷയങ്ങളെക്കുറിച്ചിട്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇഹലോകത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടുള്ള ജ്ഞാനം രണ്ട് അതീന്ദ്രിയ ജ്ഞാനം എന്ന് വെച്ചാൽ ഇഹലോകത്തിലുള്ള വസ്തുക്കൾക്ക് പരമായി സ്ഥിതി ചെയ്യുന്ന അതീന്ദ്രിയ തലത്തിൽ ഉള്ള ആ ജ്ഞാനം ഇത് രണ്ടും ഭഗവാൻ പറയുന്നു ഇത് രണ്ടും ഞാൻ നിനക്ക് വിശദീകരിച്ച് തരാം ഇത് രണ്ടും കേട്ടാൽ പിന്നെ നിനക്ക് മറ്റൊന്നും അറിയേണ്ടതില്ല അതായത് നമ്മളെല്ലാവരും അറിവ് നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഭഗവാൻ പറയുന്നു കഴിഞ്ഞാൽ ഇനി വേറെ ഒന്നും അറിയേണ്ടതില്ല ജ്ഞാനം എന്ന് പൊതുവേ പറയുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കണം പൂർണ്ണജ്ഞാനം എന്ന് പറഞ്ഞാൽ ശീല പ്രഭുപാദർ പറയുന്നത് ഈ ലോകത്തെക്കുറിച്ചിട്ടും അതിൻ്റെ പുറകിലുള്ള ആത്മീയ ശക്തിയെക്കുറിച്ചിട്ടും അതിൻ്റെ രണ്ടിൻ്റെയും സ്രോതസ്സിനെ കുറിച്ചിട്ടും അറിയുന്നതാണ് അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത് പൊതുവെ ജ്ഞാനം എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ശരീരവും ആത്മാവും രണ്ടും വേറെ വേറെയാണ് എന്നുള്ളതിനെയാണ് ആ അറിവിനെയാണ് ജ്ഞാനം എന്നതുകൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആചാര്യന്മാർ പറയുന്നുണ്ട് വിജ്ഞാനം എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ സ്വരൂപത്തെ അറിവാണ് അപ്പോൾ ജ്ഞാന വിജ്ഞാന യോഗം എന്ന് പറയുമ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും തമ്മിൽ തിരിച്ചറിയുന്ന ആ അറിവ് വിജ്ഞാനം എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള ജ്ഞാനം അടുത്തതായി ആർക്കാണ് ഈ ജ്ഞാനം സ്വീകരിക്കാനുള്ള യോഗ്യത അതിനെക്കുറിച്ചിട്ട് ഭഗവാൻ പറയുകയാണ് മനുഷ്യണം സഹസ്രേഷു കശിത് യതീസിദ്ധയെ യഥതാം അഭിസിദ്ധാന് കശ്ചിന്മാം തത്വത ഭഗവാൻ പറയുകയാണ് മനുഷ്യാണാം സഹസ്രേഷു ആയിരക്കണക്കിന് ആളുകൾ പൂർണ്ണത നേടുവാനായി കശിത് യഥതി സിദ്ധയും ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ കശ്ചിത് ചിലപ്പോൾ ഒരാളായിരിക്കും പൂർണ്ണത നേടാൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു ഉദ്യമം അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അപ്രകാരം യഥതാമഭി സിദ്ധാന്തം അപ്രകാരം പൂർണ്ണത നേടിയവരിൽ കശിൻ മാം വേത്തി തത്വത അതിൽ കച്ചിൻ വളരെ കുറച്ച് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ പേർക്കായിരിക്കും ഭഗവാനെക്കുറിച്ച് അവർക്ക് പോലും ഭഗവാനെക്കുറിച്ച് പൂർണ്ണമായി അറിയാൻ കഴിയുകയില്ല അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായും അറിയുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ വിരളമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ് ഭഗവാൻ കൃഷ്ണനെ പൂർണമായും അറിയുക എന്ന് പറയുന്നത് വളരെ വിരളമായി മാത്രമേ സംഭവിക്കുകയുള്ളൂ അത് യഥാർത്ഥത്തിൽ ഭഗവാൻ ആരാണ് എന്നത് ഭക്തിയിലൂടെ തിരിച്ചറിയുന്ന ഒരുവന് മാത്രമേ സാധ്യമാവുകയുള്ളൂ ഇത് രണ്ടാമത്തെ തവണയാണ് ഭഗവാൻ ഇതിനെക്കുറിച്ച് പറയുന്നത് അതായത് വളരെ വളരെ വിരളമായി മാത്രം നേടാൻ കഴിയുന്ന ഈ ജ്ഞാനം നമ്മൾ പുരാണങ്ങളിൽ പലയിടങ്ങളിലും വായിക്കുന്നുണ്ട് ശ്രീമദ്ഭാഗവത പുരാണത്തിൽ ചതുഷണന്മാരും നാരദമുനിയും എല്ലാം ബ്രഹ്മാവിനോട് ഭഗവാനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ബ്രഹ്മാവ് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ട ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവ് ഇത് നമുക്കെല്ലാവർക്കും അറിയാം ആ ബ്രഹ്മാവിനോട് ചതുക്ഷണന്മാർ ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ നാരദമനി ബ്രഹ്മാവിൻ്റെ പുത്രൻ ഇവരെല്ലാവരും അദ്ദേഹത്തോട് ഭഗവാനെക്കുറിച്ച് ആരായുമ്പോഴും ബ്രഹ്മാവ് പറയുന്നുണ്ട് എനിക്കും അദ്ദേഹത്തെ പൂർണ്ണമായും അറിയുകയില്ല എന്ന് അപ്പോൾ എത്രമാത്രം ഭഗവാൻ ശ്രീകൃഷ്ണനെ പൂർണ്ണമായും അറിയുക എന്ന് പറയുന്നത് വളരെ വളരെ വിരളമായിട്ട് വളരെ ദുർലഭമായിട്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് സാധിക്കുകയാണെങ്കിലും അത് ഭഗവാനോടുള്ള കറകളഞ്ഞ ഭക്തിയുത സേവനത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പറയുന്നത് ഭക്തിയിലൂടെ മാത്രമേ എന്നെ അറിയാൻ കഴിയൂ എന്ന് ഭഗവാൻ സ്വയം ഭഗവത്ഗീതയുടെ അവസാനം എത്തുമ്പോൾ നമ്മളവിടെ പഠിക്കും പതിനെട്ടാമത്തെ അധ്യായത്തിൽ ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട് ഭക്തി മാം അഭിജാനാതിയാവാൻ യശ്ചാസ്മി തത്വ അതിനുശേഷം ഭഗവാൻ തൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ശക്തികളെ കുറിച്ചിട്ട് താനാണതിൻ്റെ സ്രോതസ്സ് എന്നതിനെ കുറിച്ചിട്ട് തുടർന്ന് പറയുകയാണ് ഭൂമിർ അപ്പോ അനലോ വായു ഖം മനോബുദ്ധി അഹങ്കാര ഇതീയമ്മേ ഭിന്ന പ്രകൃതി നഷ്ടത എൻ്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി എന്തൊക്കെയാണത് ഭൂമി അപ അനല ഖം മന ബുദ്ധി അതായത് ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാര മിഥ്യാഹങ്കാരം എന്നിങ്ങനെ എട്ടെണ്ണം അടങ്ങുന്നതാണ് അപ്പോൾ ഭൗതിക പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എട്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഇതിനെ വിപുലീകരിക്കുന്നതാണ് ഭൗതിക പ്രകൃതിയുടെ ഇരുപത്തി നാല് ഘടകങ്ങളായിട്ട് നമ്മൾ പതിമൂന്നാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചിട്ട് പഠിക്കും ഇതിലേക്ക് പഞ്ച ഇത് പഞ്ചമഹാഭൂതവും മനസ്സ് ബുദ്ധിയും ഇത്യാഹങ്കാരം എന്നിവയും അതിനുശേഷം പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ അഞ്ച് വിഷയങ്ങൾ ഇവയെല്ലാം ചേരുമ്പോഴാണ് ഇരുപത്തി നാല് ഘടകങ്ങൾ ആകുന്നത് പക്ഷേ ഇത് ഭിന്നപ്രകൃതി എന്നിൽ നിന്നും ഭിന്നമായി വർത്തിക്കുന്നു എന്ന് പറയുന്നു അതിനു ശേഷം ഭഗവാൻ പറയുകയാണ് ഈ ഭൗതിക പ്രകൃതിയിലുള്ള രണ്ട് വിഭാഗങ്ങളുണ്ട് ഒന്ന് ഭഗവാന്റെ ഭൗതിക ശക്തി മറ്റൊന്ന് ജീവാത്മാക്കളാകുന്ന തടസ്ഥ ശക്തി അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നു അപരേയം ഇതസ്വന്യം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂതം മഹാബാഹോ യേദം ധാര്യത്തെ ജഗത്ത് അല്ലയോ അർജുന ഇവയ്ക്ക് പുറമേ അപരേയം ഇവയ്ക്കെല്ലാം ഉപരിയായി ഇവയ്ക്ക് പുറമേ ഹേ മഹാബാഹുവായ അർജുന എനിക്ക് മറ്റൊരു ഉത്കൃഷ്ടശക്തി കൂടെ ഉണ്ട് ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണത് ജീവഭൂതം മഹാബാഹു യയേദം ധാര്യതേ ജഗത്ത് അപ്പോൾ ഇവ ഈ ജീവഗണങ്ങൾ ജീവസത്തകൾ ഭഗവാന്റെ തടസ്ത ശക്തിയായിട്ടുള്ള ജീവസത്തകൾ എന്താണ് ചെയ്യുന്നത് ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് ഭഗവാൻ പറയുന്നു സൃഷ്ടിയിലെ എല്ലാറ്റിൻ്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ് ആധ്യാത്മികവും ഭൗതികവുമായി ഇവിടെയുള്ള എല്ലാറ്റിൻ്റെയും ഉദ്ഭവവും വിനാശവും ഞാൻ തന്നെ എന്ന് നിശ്ചയമായും അറിയുക അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കുന്നത് എല്ലാം ഭഗവാന്റെ ശക്തിയാണ് ആ ശക്തിയുടെ വിവിധ സ്ഫുരണങ്ങളിലൂടെയാണ് ഈ പറയുന്നതെല്ലാം പ്രവർത്തിക്കുന്നത് അതിന് ഒരു അർജുനന് അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഉദാഹരണം ഭഗവാൻ തന്നെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഏഴാമത്തെ ശ്ലോകത്തിൽ ഇത് അർജുനന് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടും നമുക്ക് കൂടുതൽ മനസ്സിലാകുവാൻ വേണ്ടിയിട്ടും ഭഗവാൻ ഒരു ഉദാഹരണമായി നൽകുന്നു മത്ത പരതരം ന അന്യത് കിഞ്ചിത് അസ്ഥി ധനഞ്ജയ മൈസർവം ഇതം പ്രോതം സൂത്രേ മണിഗണായിവ പരതരം ന അന്യത് കിഞ്ചിത് അസ്ഥി അതായത് അർജുന ധനഞ്ജയ എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല പരതരം എന്നേക്കാൾ ഉയർന്ന മറ്റൊന്നുമേയില്ല ശ്രേഷ്ഠമായൊരു സത്യമില്ല മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ മൈ സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ മണിഗണങ്ങൾ മുത്തുകൾ എപ്രകാരം ഒരു നൂലിൽ കോർക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ മൈ സർവമിതം അങ്ങനെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു അതായത് ഈ മുത്തുകളെല്ലാം കൂടെ ഇങ്ങനെ ഇണക്കി കോർത്തിരിക്കുന്ന ഒരു മുത്തുമാല നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മുത്തുമാലയെ കാണുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത് മുത്തുക്കളെ കാണുന്നു അല്ലേ ആ മുത്തുക്കളെ എല്ലാറ്റിനെയും ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു നൂലുണ്ട് അല്ലേ ആ നൂലിനെ നമ്മൾ കാണുന്നില്ല പക്ഷേ നമുക്കറിയാം ഒരു നൂല് ഇതിൻ്റെ എല്ലാറ്റേലും കൂടെ ഇങ്ങനെ പോയിരിക്കുന്നത് കൊണ്ടാണ് ഒന്ന് ഒരു മുത്തിലേക്ക് പ്രവേശിച്ച് അങ്ങനെ എല്ലാ മുത്തുകളും ആ നൂലിൽ കൂടെ കോർത്തിരിക്കുന്നത് കൊണ്ടാണിവയെല്ലാം ചേർന്നിങ്ങനെ നിൽക്കുന്നത് എന്ന് നമുക്കറിയാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് എല്ലാറ്റിലും ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ ഉതകുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഭഗവാൻ ഈ ശ്ലോകം നൽകിയിരിക്കുന്നത് അതിന് എങ്ങനെയാണ് ഭഗവാൻ ഈ കാണുന്നതിലെല്ലാം ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുവാനും കൂടിയിട്ട് ഭഗവാൻ തുടർന്ന് പറയുകയാണ് ഹേ കുന്തിപുത്ര ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷൻ്റെ പൗരുഷവും ഞാനാകുന്നു അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ എല്ലാറ്റിൻ്റെയും സാരം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് സർവകാരണത്തിൻ്റെയും കാരണം ഭഗവാൻ തന്നെയാണ് ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട് ഈശ്വര പരമകൃഷ്ണ സച്ചിത് ആനന്ദവിഗ്രഹ അനാതിരാതിർ ഗോവിന്ദ സർവകാരണ കാരണം എല്ലാ കാരണങ്ങളുടെയും കാരണഭൂതനായി നിലകൊള്ളുന്നത് ആ ആദിപുരുഷനായ ഗോവിന്ദനാണ് അപ്പോൾ അവിടെ അത് ഒന്നുകൂടെ ഊന്നിപ്പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുകയാണ് ജലത്തിലെ രസവും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ജലത്തിന് എന്താണ് രുചി എന്ന് ചോദിച്ചാൽ നമുക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ പക്ഷേ ജലത്തിന് രുചിയുണ്ടോ തീർച്ചയായും ഉണ്ട് പക്ഷെ അതിനെ നിർവചിക്കാൻ കഴിയില്ല ഒന്ന് നിശ്ചയമായും നമുക്ക് പറയാം ദാഹമുണ്ടെങ്കിൽ ജലം കുടിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദം അതുപോലെ ഒന്ന് വേറെ ഒന്നിലൂടെയും നമുക്ക് ലഭിക്കുകയില്ല അല്ലേ രസോഹം അഫ്സുതേയ അപ്പോൾ ജലത്തിൻ്റെ രുചി ഞാനാണ് എന്ന് ഭഗവാൻ പറയുമ്പോൾ ഇങ്ങനെയാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത് അതിനെ നമുക്ക് നിർവചിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് അനുഭവത്തിലൂടെ അറിയാൻ കഴിയും ജലം കുടിക്കുന്ന ഒരുവൻ അറിയാം അതിൻ്റെ രസം അതിലുള്ള അതിൻ്റെ രുചി എന്താണ് എന്നുള്ളത് എന്ന് പറയുന്നത് പോലെയാണ് ഭഗവാൻ എല്ലായിടത്തും സ്ഥിതി ചെയ്യുന്നത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശം വേദമന്ത്രത്തിലെ പ്രണവം പുരുഷൻ്റെ പൗരുഷം ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്വികളിൽ തപസ്സായും കുടികൊള്ളുന്നത് ഞാൻ തന്നെയാണ് കണ്ടില്ലേ ഭൂമിയിലെ പുണ്യഗന്ധമായി എന്ന് ഭഗവാൻ പറയുന്നു അപ്പോൾ ഭൂമിയിൽ എവിടെ ഗന്ധമുണ്ട് എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം ഒരു റോസാച്ചെടി നമ്മൾ നടുന്നു ഒന്നിലെ അതിൻ്റെ വിത്ത് പാകുന്നു ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊമ്പൊടിച്ച് നമ്മൾ നിലത്ത് നമ്മൾ മണ്ണിൽ കുത്തുന്നു അപ്പോൾ ആ ചെടിയുടെ നമ്മൾ വച്ച റോസാക്കുറ്റിക്ക് സൗരഭമുണ്ടോ ഇല്ല പക്ഷേ അതിലുണ്ടാകുന്ന പൂവിന് സൗരഭമുണ്ടോ ഉണ്ട് ആ പൂവ് എവിടെ നിന്നാണോ ഉണ്ടായത് ആ ചെടിയിൽ നിന്നും ആ ചെടിക്ക് ചെടി നിലനിൽക്കുന്നത് എന്തിലാണ് ആ മണ്ണിലാണ് അപ്പോൾ ഭൂമിയിലെ പുണ്യഗന്ധമായും തീയിലെ ചൂടായും തീ എന്ന് പറഞ്ഞാൽ തന്നെ അതിലുള്ളത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം എന്ന് പറയുന്നത് ഒരു പ്രകാശവും പിന്നെ അതിൻ്റെ ചൂടുമാണ് അപ്പോൾ ആ ചൂട് എന്ന് പറയുന്നത് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം തീയിൽ ചൂടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പാകം ചെയ്യുവാൻ കഴിയില്ല നമ്മുടെ ശരീരം നിലനിർത്തണമെങ്കിൽ നമുക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കണം അതിന് തീ വേണം അപ്പോൾ ഈ കാണുന്നതെല്ലാം നിലനിൽക്കുന്നത് ഭഗവാൻ കൊണ്ടിട്ടാണ് തീയിലെ ചൂടായിട്ട് ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ഓരോന്നിലും ഭഗവാൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് നമ്മൾ ഈ ശ്ലോകങ്ങളിലൂടെ തിരിച്ചറിയുകയാണ് ഏ കുന്തിപുത്ര സർവ്വജീവജാലങ്ങളുടെയും ആദിബീജം ഞാനാണെന്ന് നീ അറിയണം ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ ബുദ്ധിർ ബുദ്ധിമതാമസ്മി തേജസ് തേജസ്വിനാമഹം എന്ന് ഭഗവാൻ പറയുകയാണ് അതായത് ബുദ്ധിമാൻ്റെ ബുദ്ധിയും ഭഗവാൻ തന്നെയാണ് തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെയാണ് മാത്രമല്ല സർവ്വ ജീവജാലങ്ങളുടെയും ആദിബീജം ഞാൻ തന്നെയാണ് അതുകൊണ്ട് നമ്മളാരും ബീജപ്രദാ പ്രദാതാക്കളാണ് എന്നുള്ള അഹങ്കാരം നമുക്ക് വേണ്ട ഇവിടെ ഭഗവാൻ പറയുന്നു എല്ലാറ്റിൻ്റെയും ആദിബീജമായി നിലകൊള്ളുന്നത് ഞാൻ തന്നെയാണ് എന്നു വച്ചാൽ ഭഗവാനില്ലാതെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒന്നിനും അസ്തിത്വമില്ല എന്ന് സാരം അല്ലയോ ഭരദർഷഭ ഞാനാണ് ബലവാന്മാരുടെ ബലം കാമരാഗ വിവർജിതമായ ബലം ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ അപ്പോൾ എവിടെയെല്ലാം ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഈ ഓരോ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞതിന് ശേഷം അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ അതിനെ എല്ലാത്തിനെയും ചുരുക്കി പറയുകയാണ് സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ അവസ്ഥകളും എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ് ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെയെങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല ഞാൻ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു അപ്പോൾ ഭഗവാൻ പറയണം ഇതെല്ലാം എൻ്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ശക്തിയുടെ വിവിധ സ്ഫുരണങ്ങളിലൂടെയാണ് ഈ പ്രപഞ്ചം തന്നെ സ്ഥിതി ചെയ്യുന്നത് അത് എപ്രകാരം എല്ലാറ്റിൻ്റെയും സ്രോതസ്സ് ഭഗവാനാകുന്നു ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് ആധുനിക ശാസ്ത്രജ്ഞന്മാർ വരെ പറയുന്നുണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്ന ആ ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്ന ശക്തിയുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ് ഈ ഒരു പ്രപഞ്ചത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആധുനിക ശാസ്ത്രം മനസ്സിലാക്കുന്നത് അതായത് സൂര്യൻ ഒരു പത്ത് ദിവസത്തേക്ക് എല്ലാം അവതാളത്തിലാകും അപ്പോൾ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ശക്തി സൂര്യനാണ് പക്ഷേ ഇവിടെ ഭഗവാൻ ഈ അധ്യായത്തിൽ എന്താണ് പറയുന്നത് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പ്രകാശം ഞാനാണ് എന്ന് പക്ഷേ ഇതിൽ വേറൊരു കുഴപ്പമുണ്ട് എന്താണത് ഭഗവാൻ പറയുന്നു ത്രിഗുണങ്ങളാൽ വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്കതീതനും അവ്യയനുമായ എന്നെ അറിയുന്നില്ല അതായത് നമ്മൾ എല്ലാവരും ഈ ഭൗതിക പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളാൽ വ്യാമോഹിതരായ അവസ്ഥയിലാണ് നമ്മളെല്ലാം ഇങ്ങനെ വ്യാമോഹിതരായിരിക്കുന്നത് കൊണ്ടിട്ട് ഈ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ ഭഗവാനെ അവ്യയനായ ഒരിക്കലും അന്തമില്ലാത്ത ഒരിക്കലും നാശമില്ലാത്ത ആ ഭഗവാനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ഈ മൂന്ന് ഗുണങ്ങളാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ എങ്ങനെ ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയും അടുത്ത ശ്ലോകത്തിൽ അതിനുള്ളതും ഭഗവാൻ നമുക്ക് ആ മറുപടിയും തരുന്നുണ്ട് ദൈവീഹീഷ ഗുണമയി മമമായ ദുരത്യയ മാമേവയെ പ്രപദ്യന്തി മായാമേതാം തരന്തി തേ ദൈവീ ഏഷ ഗുണമയീ മമമായ ദുരത്യ അതായത് എൻ്റെ ദൈവീശക്തിയായ മായ അപ്പോൾ മായ മായ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മായ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ശക്തിയാണ് മായ മഹാമായ എന്ന് നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ശക്തി ഭഗവാന്റെ ബഹിരംഗ ശക്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഈ മഹാമായ ദേവിയാണ് നമ്മളെ ഇവിടെ മോഹിതരാക്കി പിടിച്ചു നിർത്തിയിരിക്കുന്നത് ഈ മഹാമായ ദേവി മുന്നോട്ട് വയ്ക്കുന്ന ആകർഷണങ്ങളെല്ലാം കണ്ട് ആസക്തരായി നമ്മളെ ഇവിടെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നു മമമായ ദുരത്യയ ഇതിനെ അതിജീവിക്കുക ദുരത്യയം ഇതിനെ അതിജീവിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ എങ്ങനെ അതിജീവിക്കാൻ കഴിയും മാം ഏവയെ പ്രപദ്ധ്യന് മായാമേതാം തരന്തി എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും അതായത് ഭഗവാന്റെ ബഹിരംഗശക്തിയായ മഹാമായയെ അതിജീവിക്കാൻ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന ഗുണ എന്ന വാക്കിന് കയർ എന്നും കൂടെ അർത്ഥമുണ്ട് ഗുണ എന്ന വാക്കിന് കയറെന്നും കൂടെ സംസ്കൃതത്തിലെ ഗുണ എന്ന വാക്കിന് ഗുണമെന്നും കയറ് എന്നും ഒരു അർത്ഥമുണ്ട് അപ്പോൾ ഈ ത്രിഗുണങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവ ശരിക്കും നമ്മളെ ഇവിടെ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ വരിഞ്ഞു കിട്ടുന്ന കയറുകളാണ് മൂന്ന് തരത്തിലുള്ള കയറാണെന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ചിട്ട് നമ്മളൊരു അധ്യായം മുഴുവനും നീക്കി വെച്ച് ഭഗവാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും ആ സമയത്ത് നമ്മളതിനെക്കുറിച്ചിട്ട് കൂടുതൽ ചർച്ച ചെയ്യാം അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും തന്നെ മുക്തി നേടാം ജനന മരണങ്ങളിൽ നിന്നും മുക്തി നേടാം അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞതിന് ശേഷം എന്തുകൊണ്ടാണ് എല്ലാവരും ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് ഒരു ചോദ്യമല്ലേ ഇതിപ്പോൾ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞു അറിഞ്ഞിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് മനസ്സിലായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് അതിൻ്റെ ഉത്തരവും ഭഗവാൻ തന്നെ നൽകുന്നു നമാം ദുഷ്കൃതിനോ മൂഢാഹ പ്രപദ്ധ്യന് നരാധമ മായാ അപഹൃതജ്ഞാന ആസുരംഭാവം ആശ്രിതാഹ ദുഷ്കൃതരായ മൂഢന്മാരും നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന് നരാധമ നരന്മാരിൽ അധമന്മാരായിട്ടുള്ളവരും മായ അപഹൃതജ്ഞാന മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവരും നിരീശ്വരരുമായ അസുരന്മാർ നാല് വിധത്തിലുള്ള ആളുകളാണ് ഒരിക്കലും ഭഗവാനെ ശരണം പ്രാപിക്കാത്തവർ ആരൊക്കെയാണ് നമാം ദുഷ്കൃത്തിനോ മൂടാഹ നരാധർമ മായാ അപഹൃതജ്ഞാന ആസുരം ഭാവം ആശ്രിത ഈ നാല് പേരാണ് മൂഢന്മാരെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ രാവും പകലും എന്നില്ലാതെ നമ്മൾ തന്നെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ എന്താ പറയുക കടപ്പാടുകളും കർത്തവ്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചു രാവും പകലുമെന്ന് അറിയാതെ ജോലി ചെയ്ത് പക്ഷേ ഞാൻ ഇതിലെല്ലാം വളരെ തിരക്കിട്ട് വ്യാപൃതനായതിനാൽ എനിക്ക് ആത്മവിദ്യയെക്കുറിച്ചിട്ട് കേൾക്കുവാൻ സമയമില്ല എന്ന് പറയുന്നവർ ഇതാണ് യഥാർത്ഥത്തിൽ മൂഢത്വം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള മൂഢന്മാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ എല്ലാം എന്ന് പറയുന്നത് അവർ നേടുന്ന ഭൗതികമായിട്ടുള്ള ലാഭങ്ങൾ ഭൗതികമായിട്ട് അവർ അവരാർജിക്കുന്ന വസ്തുക്കൾ ഇതെല്ലാം ശാശ്വതമാണെന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയിട്ട് ഇവർ എല്ലാ സമയവും ഇതിൽ തന്നെ മുഴുകിയിരിക്കുന്നു പക്ഷേ അവർക്ക് ആത്മവിദ്യ കേൾക്കുവാനുള്ള സമയമില്ല മൂഢന്മാർ നരാധമന്മാർ എന്ന് പറയുമ്പോൾ ഭഗവാൻ പലയിടത്തും വൈദികഗ്രന്ഥങ്ങളിൽ താൻ തന്നെയാണ് ഏറ്റവും ഉയർന്ന തത്വം എന്നും താൻ തന്നെയാണ് പരമസത്യമെന്നും എല്ലാം പറയുന്നുണ്ട് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് തന്നെ ഭഗവാനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് നമ്മളെ നാം സ്വയം തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടും ഭഗവാനെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടും ഉള്ള അവസരമാണ് ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് പക്ഷേ ആ മനുഷ്യജന്മത്തെ ഇതിന് ഉപയോഗിക്കാൻ കഴിയാതെ താൽപ്പര്യപ്പെടാതെ ഇരിക്കുന്നവരെല്ലാം നരാധമന്മാരാണ് അതുപോലെ തന്നെ മായ അപഹൃതജ്ഞാന മായയാൽ ജ്ഞാനം അപഹരിക്കപ്പെട്ടിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ ബ്രഹ്മാവിൻ്റെയും പിതാവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സർവജീവജാലങ്ങളുടെയും പിതാവാണ് എല്ലാറ്റിൻ്റെയും ആണിവേര് ഭഗവാനാണ് അല്ലേ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷവും ഈ ഭഗവാനെ തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ കിട്ടുന്ന അവസരത്തിലെല്ലാം ഈ ഭഗവാനെ കുറച്ച് പറയുന്ന ഇങ്ങനെയുള്ള വ്യക്തികളാണ് മായയാൽ അപഹരിക്കപ്പെട്ട ജ്ഞാനത്തോടു കൂടിയവർ കുറേ ജ്ഞാനമുണ്ട് പക്ഷേ അതെല്ലാം മായയാൽ അപഹരിക്കപ്പെട്ടു പോയിരിക്കുന്നതിനാൽ അവർക്ക് അവരുടെ ധാരണകളേക്കാൾ കൂടുതൽ തെറ്റിദ്ധാരണകളാണുള്ളത് അടുത്തതായി അസുരന്മാർ ആസുരം ഭാവം ആശ്രിത എന്ന് പറഞ്ഞാൽ അവർ ഈ ആസുരിക ഭാവത്തെ ആശ്രയിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവർ വളരെ തുറന്നു തന്നെ ഭഗവാനില്ല എന്ന് പറയും അതായത് ഭഗവാനില്ല ഭഗവാനെ നമ്മൾ അംഗീകരിക്കേണ്ടതില്ല എന്നിങ്ങനെയല്ല ഉദാഹരണം പറയണമെങ്കിൽ ജരാസന്ധനെ പറയാം ജരാസന്ധൻ വളരെ ജ്ഞാനിയായിരുന്നു പക്ഷേ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു വ്യക്തിയാണ് ജരാസന്ധൻ അതുകൊണ്ട് അവസരം കിട്ടിയാൽ കൃഷ്ണനെ വധിക്കണം എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെയുള്ള അനേകം ഉദാഹരണങ്ങൾ നമുക്ക് പുരാണങ്ങളിൽ കാണാം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും അത് പുരാണത്തിൽ മാത്രമല്ല ഇന്നത്തെ അവ അവസ്ഥയിലും ഇങ്ങനെയുള്ള ആളുകൾ ധാരാളമുണ്ട് ഇവരെല്ലാവരും ഈ ആസുരം ഭാവം ആശ്രിത എന്ന് പറയുന്ന കൂട്ടത്തിൽ പെടുന്നവരാണ് അടുത്തതായിട്ട് ഭഗവാൻ തന്നെ ആശ്രയിക്കുന്ന നാല് കൂട്ടരെ കുറിച്ചിട്ട് പറയും അതായത് നാല് വിധത്തിലുള്ള ചതുർവിധ ഭജന്തേ മാം ജനോ സുഹൃത്തിനോ അർജുന ആർഥോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജാനീച്ച ഭരതർഷഭ ഹേ ഭരതകുലശ്രേഷ്ഠ സുഹൃതികളായ നാല് കൂട്ടരാണ് എന്നെ ഭജിക്കുന്നത് ദുഃഖിതൻ ധനകാംക്ഷി ജിജ്ഞാസു പരമസത്യത്തെ അന്വേഷിക്കുന്ന ജ്ഞാനി അപ്പോൾ ഈ നാലുകൂട്ടർ ഇവരാരും പരിശുദ്ധ ഭക്തന്മാരല്ലെങ്കിൽ പോലും ആർത്ത എന്ന് പറഞ്ഞാൽ ആർത്തനായിട്ടുള്ളവൻ ദുഃഖിതനായിട്ടുള്ളവൻ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഭഗവാനെ സമീപിക്കുന്ന വ്യക്തി അർത്ഥാർത്ഥി അർത്ഥം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് ഒരു ദുഃഖം വരുമ്പോൾ ഞാൻ ഭഗവാന് നേരെ തിരിയുന്നുണ്ടോ ഭഗവാനെ എന്നെ സഹായിക്കണം എന്ന് ഞാൻ പറയുന്നുണ്ടോ എനിക്ക് അല്പം അർത്ഥം വേണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഭഗവാന്റെ പുറകെ പോകുന്നുണ്ടോ ജിജ്ഞാസു എന്ന് പറഞ്ഞാൽ കുറച്ച് കേട്ടിട്ടുണ്ട് ഇനിയും കേൾക്കണം ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കാണുന്നുണ്ട് നൈമിശാരണ്യത്തിൽ ഋഷികളെല്ലാവരും കൂടിയിരിക്കുന്ന അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഋഷി ജിജ്ഞാസുവിൻ്റെ ഒരു ഉദാഹരണമായി പറയപ്പെടുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹമാണ് സൂത മഹർഷിയോട് കൂടുതൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കൃഷ്ണനെക്കുറിച്ച് അറിയണം എന്നുള്ള ജിജ്ഞാസയോടുകൂടി ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരുന്ന ശൗനക ഋഷി ആർത്ത ദുഃഖം വരുമ്പോൾ ഭഗവാനെ സ്മരിക്കുന്നവൻ ഭാഗവത പുരാണത്തിൽ നിന്നും ഉദാഹരണമെടുക്കുകയാണെങ്കിൽ ഗജേന്ദ്രൻ ഗജേന്ദ്രൻ എന്ന ആന ഇന്ദ്രദ്യുനൻ എന്ന രാജാവ് ശാപം കിട്ടി ഒരു ആനയായി ജനിക്കേണ്ടി വന്നു ഈ ആന ഒരു ഗജേന്ദ്രനായി അതായത് എല്ലാ ആനകളുടെയും രാജാവായി ഇങ്ങനെ കാട്ടിൽ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ത്രികൂടപർവ്വതത്തിൻ്റെ അടുത്തുള്ള ആ ഒരു വലിയ തടാകത്തിൽ പെണ്ണാനകളെയും കൊണ്ട് കുളിക്കാനിറങ്ങുന്നു അവിടെ ഒരു മുതലയാൽ കടിക്കപ്പെട്ടു ആയിരം വർഷം മുതലെയും കൊണ്ട് മുതലയെ എതിർത്ത് ഈ ഗജേന്ദ്രനാവുന്നവൻ യുദ്ധം ചെയ്തു പക്ഷേ അവസാനം ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ പൂർവജന്മത്തിൽ താൻ പറഞ്ഞ ഒരു സ്തുതി ഓർമ്മ വരികയും ആ തടാകത്തിലുണ്ടായിരുന്ന ഒരു താമരപ്പൂവ് തൻ്റെ തുമ്പിക്കൈ കൊണ്ടൊടിച്ച് ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഭഗവാനെ വിളിക്കുകയും ചെയ്യുന്നു അപ്പോൾ ആർത്തന ഒരു ദുഃഖം വന്നപ്പോൾ ഭഗവാനെ വിളിച്ചു അപ്പോൾ ആർത്ത ജിജ്ഞാസു അർത്ഥാർത്ഥി അർത്ഥം അതായത് ഭൗതികമായിട്ട് എന്തെങ്കിലും നേടണം എന്ന ഉദ്ദേശത്തോടു കൂടി ഭഗവാനെ സമീപിക്കുന്നവർ ശ്രീമദ് ഭാഗവത പുരാണത്തിൽ നമ്മൾ കാണുന്ന ഒരു ഉദാഹരണം ധ്രുവ ധ്രുവ ധ്രുവമഹാരാജാവ് ഭഗവാൻ്റെ ഒരു കറകളഞ്ഞ ഭക്തനായി പിന്നീട് മാറി പക്ഷേ അഞ്ച് വയസ്സുള്ളപ്പോൾ പിതാവിൻ്റെ മടിയിലിരിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ടിട്ട് തൻ്റെ മാതാവിനോട് പോയി ചോദിക്കുന്നു എനിക്ക് പിതാവിൻ്റെ മടിയിലിരിക്കണം അല്ലെങ്കിൽ പിതാവിൻ്റെ ആ സിംഹാസനത്തിൽ എനിക്ക് കയറിയിരിക്കണം അതിന് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ അമ്മ പറയും എനിക്ക് സഹായിക്കാൻ പറ്റില്ല ദൈവത്തിന് മാത്രമേ സഹായിക്കാൻ പറ്റൂ ദൈവത്തെ എവിടെ കാണാൻ പറ്റും എല്ലാ മഹർഷികളും എല്ലാവരും കാട്ടിൽ പോയാണ് ദൈവത്തെ കാണാൻ പോകുന്നത് അപ്പോൾ അഞ്ചു വയസ്സായ ബാലൻ കാട്ടിലേക്ക് പോകുന്നു പക്ഷേ ധ്രുവ ധ്രുവമഹാരാജാവിൻ്റെ സുഹൃതി കൊണ്ടിട്ട് വഴിയിൽ നാരദമുനിയെ കാണുന്നു എപ്രകാരം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം എന്നുള്ള ജ്ഞാനം നാരദമുനിയിൽ നിന്നും ആർജിക്കുന്നു അപ്രകാരം ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അല്ലേ പക്ഷേ ഉദ്ദേശം എന്തായിരുന്നു എനിക്ക് പിതാവിൻ്റെ സിംഹാസനത്തിലിരിക്കണം എന്നുള്ളതായിരുന്നു അർത്ഥാർത്ഥി അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാവരും തന്നെ ഈ പറയുന്ന എല്ലാവരും സകാമഭക്തന്മാരാണ് അതായത് ഒരു കാമത്തോടു കൂടി കർമ്മമിശ്ര ഭക്തി എന്നും ഇതിനെ പറയാം അപ്പോൾ കർമ്മമിശ്ര കർമ്മമിശ്രഭക്തിയോട് കൂടിയിട്ട് ഈ മൂന്ന് കൂട്ടരും പോകുന്നു ഈ ജ്ഞാനി എന്ന് പറയുന്ന വ്യക്തിയാകട്ടെ ജ്ഞാനമിശ്രഭക്തിയോട് കൂടിയിട്ട് ഭഗവാനെ സമീപിക്കുന്നു കാരണം കുറേ ജ്ഞാനമുണ്ട് അത് കൂടുതലായിട്ട് ജ്ഞാനം പരിപോഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഈ നാലു പേരിൽ ആരാണ് ഏറ്റവും മികച്ചവൻ അല്ലെങ്കിൽ ഞാൻ ആരെയാണ് ഏറ്റവും മികച്ചതായി കാണുന്നത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നു ജ്ഞാനസഹിതമായ ശുദ്ധഭക്തിയുദ്ധ സേവന നിരതനായിരിക്കുന്നവനാണ് ഇവരിൽ വച്ചുത്തവൻ അയാൾക്ക് ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് അയാൾ എനിക്കും അപ്പോൾ ജ്ഞാനിയെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ ഈ നാലു കൂട്ടറിൽ ഏറ്റവും കേമൻ എന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനിക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും നിവൃത്തി നേടിയവനാണ് ഈ ജ്ഞാനം അത്രയ്ക്കുള്ള ജ്ഞാനം ആർജിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ആ ജ്ഞാനിക്ക് സ്ഥിതമായി ഭക്തിയുടെ സേവനത്തിൽ ഏർപ്പെടാൻ കഴിയും എന്നുള്ളത് കൊണ്ടിട്ടാണ് ഭഗവാൻ പറയുന്നത് ഈ നാല് കൂട്ടരിൽ കൂടുതൽ ഖേമനായിട്ടുള്ളവൻ ജ്ഞാനി തന്നെയാണ് തുടർന്ന് അപ്പോൾ ഈ കർമ്മമിശ്ര ഭക്തന്മാരെല്ലാവരും ഒന്നിനും കൊള്ളാത്തവരാണ് ജ്ഞാനിയാണ് വളരെ എന്ന തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു ഈ ഭക്തന്മാരെല്ലാവരും മഹാത്മാക്കൾ തന്നെ എന്നതിന് സംശയമില്ല എന്നാൽ ആരാണോ എൻ്റെ തത്വത്തെ ആഗ്രഹിക്കുന്നത് ആരാണോ എൻ്റെ തത്വത്തെ ആഗ്രഹിക്കുന്നത് അയാളെ എന്നിൽ നിന്ന് അന്യനായി ഞാൻ കരുതുന്നില്ല അയാൾ എൻ്റെ ദിവ്യ സേവനത്തിൽ ദിവ്യസേവനത്തിലേർപ്പെട്ടിരിക്കുകയാൽ സർവോന്നതവും പരിപൂർണവുമായ ആത്യന്തിക ലക്ഷ്യത്തിൽ നിശ്ചയമായും എത്തിച്ചേരും അപ്പോൾ ഇവർക്കെല്ലാവർക്കും ആത്യന്തികമായി ഭഗവാനെ ചെന്ന് ഭഗവാന്റെ ധാമത്തിൽ ചെന്ന് എത്തുവാൻ കഴിയും തീർച്ചയായിട്ടും പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഭൗതിക ആഗ്രഹങ്ങളുള്ളതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയമെടുക്കും എന്നുള്ളത് കൊണ്ടിട്ട് അപ്പോൾ ഇനി ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം എത്ര കാലം എടുക്കും അതും ഭഗവാൻ പറയുന്നുണ്ട് ബഹുനാം ജന്മനാമന് ജ്ഞാനവാൻമാൻ പ്രബ മാം പ്രബദ്ധത്തെ വാസുദേവം സർവമിതി സമഹാത്മാ സുദുർലഭ അസംഖ്യം ജനമരണങ്ങൾക്ക് ശേഷം ജ്ഞാനവാനായ വ്യക്തി സർവജ്ഞനാണ് കാരണങ്ങൾക്കും കാരണഭൂതനും സർവവ്യാപിയുമെന്ന് മനസ്സിലാക്കി എന്നെ അവർ ശരണം പ്രാപിക്കുന്നു അപ്രകാരമുള്ള മഹാത്മാക്കൾ വളരെ വളരെ ദുർലഭരാണ് ബഹുനാം ജന്മനാമത്തെ അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് ജ്ഞാനവാൻ മാം പ്രപദ്ധ്യത ആ ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ഏത് ജ്ഞാനം വാസുദേവം സർവമിതി എന്ന ജ്ഞാനം ലഭിക്കുന്നതിലൂടെ ഒരുവൻ പരിപൂർണത നേടിക്കൊണ്ട് എന്ത് ചെയ്യുന്നു മാം പ്രപദ്ധ്യത എന്നെ ശരണം പ്രാപിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഒരു മനുഷ്യൻ അന്ത്യത്തിൽ ഭഗവാൻ്റെ അടുത്ത് ചെന്ന് എത്തുന്നത് ഭൗതില ഭൗതികാഭിലാഷങ്ങളാൽ അപഹരിക്കപ്പെട്ട കൂടിയവൻ ദേവന്മാരെ ശരണം പ്രാപിക്കുന്നു പ്രത്യേക നിയമങ്ങളും നിബന്ധനകളും അനുസരിച്ച് അവർ സ്വപ്രകൃതിയാൽ ദേവന്മാരെ ആരാധിക്കുന്നു അതായത് എല്ലാവരും നേരിട്ട് ഭഗവാനെ ആരാധിക്കുന്നില്ലല്ലോ അപ്പോൾ ചിലർക്ക് ഉപദേവതകളെ ആരാധിക്കുന്നതിനോട് ഒരു ആസക്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവണത ചിലർക്കുണ്ട് അതാണ് ഭഗവാൻ പറഞ്ഞത് അങ്ങനെയുള്ള ചിലരുണ്ട് അവർ അത്തരത്തിലുള്ള വിധിപ്രകാരം അവർ ഈ ഉപദേവതകളെല്ലാം ആരാധിക്കുന്നു എന്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് തന്നെ ആ ഉപദേവതയിൽ നിന്നും അവരുടെ കാര്യങ്ങൾ സാധിച്ചു കിട്ടും അപ്പോൾ പക്ഷേ ഇത് എവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഞാൻ പരമാത്മരൂപേണ സർവ്വഹൃദയങ്ങളിലും കുടികൊള്ളുന്നു ഏത് ദേവതയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ പ്രത്യേക മൂർത്തിയിൽ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിക്കത്തക്ക വിധം ഒരാളുടെ വിശ്വാസം ഉറപ്പിക്കുന്നത് ഞാനാണ് അങ്ങനെ വിശ്വാസം വിശ്വാസമുറച്ചൊരു ദേവനെ ആരാധിക്കാൻ മുതിരുന്ന വ്യക്തിക്ക് താൻ ഇച്ഛിക്കുന്നത് കൈവരും വാസ്തവത്തിൽ ഈ അഭീഷ്ടം നിറവേറ്റുന്നത് ഞാൻ തന്നെ ഇപ്പോൾ മനസ്സിലായില്ലേ ഭഗവാൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഏത് ദേവതയെ ആരാധിച്ചാലും പരമാത്മാവായി നിങ്ങളുടെ ഉള്ളിൽ ഉള്ളിലിരുന്നു കൊണ്ട് അതിനുള്ള ഊർജവും ആർജവും നൽകുന്നത് ഞാൻ തന്നെയാണ് മാത്രമല്ല അവരിലൂടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്ന എന്തും ഞാനാണ് സാധിച്ചു തരുന്നു ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരു ആർ ടി ഒ ഓഫീസിലൊരു ലൈസൻസിന് വേണ്ടി പോകുന്നു എന്നിട്ട് ആർ ടി ഒക്ക് നമ്മൾ കൈക്കൂലി കൊടുക്കുന്നു ലൈസൻസ് നേടുന്നു പക്ഷേ ഈ ആർ ടി ഒ മാത്രം അയാളാണോ ഈ ലൈസൻസ് തരുന്നതെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷമായിട്ട് അയാളാണ് നമുക്കിത് ഒപ്പിട്ട് തന്നത് അല്ലേ പക്ഷേ അയാൾ ആർ ടി ഒ ആയിട്ട് ഇരുത്തിയ ഒരു വ്യവസ്ഥിതിയുണ്ട് ഒരു നിയമമുണ്ട് അല്ലേ നാളെ അയാളെ ആ സ്ഥാനത്ത് നിന്ന് തെറിപ്പിച്ചാൽ അയാൾക്ക് നമ്മളിനി എത്ര പൈസ കൊടുത്താലും അയാൾ കൊണ്ടൊന്നും ചെയ്തു തരാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അയാളിൽ നിക്ഷിപ്തമായൊരു അധികാരം അയാൾ ചെലുത്തി എന്നത് മാത്രം ഇങ്ങനെയാണ് ഉപദേവതകളിൽ നിന്നും നമുക്ക് പല ഫലങ്ങളും കിട്ടുന്നത് മൂഢന്മാരാണ് ദേവന്മാരെ ആരാധിക്കുന്നത് അവർക്ക് കിട്ടുന്ന ഫലമാകട്ടെ തുച്ഛവും ക്ഷണികവും അത്രേ ഉപദേവതകളെ ആരാധിക്കുന്നതിലൂടെ കിട്ടുന്ന ഫലമെല്ലാം തുച്ഛമാണ് ക്ഷണികമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ഈ ഉപദേവതകൾക്കെല്ലാവർക്കും നമുക്ക് തരാൻ കഴിയുന്ന അനുഗ്രഹങ്ങളെല്ലാം ഭൗതികം മാത്രമാണ് ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് വച്ചാൽ അതെല്ലാം ഈ ശരീരം നഷ്ടമാകുമ്പോൾ അതിനോടൊപ്പം നഷ്ടമാകാനുള്ളതാണ് അതുകൊണ്ടാണ് അതിനെ ക്ഷണികം തുച്ഛം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ദേവന്മാരെ പൂജിക്കുന്നവർ ആ ദേവന്മാരുടെ ലോകത്തിലെത്തും എൻ്റെ ഭക്തന്മാരാകട്ടെ പരമോന്നതമായ എൻ്റെ ധാമത്തിൽ എത്തും അവിടെയും ഒരു വ്യത്യാസമുണ്ട് ഇനിയിപ്പോൾ സ്വർഗലോകത്തിൽ പോയാലും നമുക്ക് അവിടുത്തെ നമ്മുടെ ആയസ് കഴിയുമ്പോൾ തിരിച്ച് മർത്യലോകത്തിലേക്ക് വരേണ്ടി വരും പക്ഷേ ഭഗവത് ധാമത്തിലേക്ക് ഒരിക്കൽ മടങ്ങിയാൽ പിന്നീട് നമുക്കൊരിക്കലും ജനനമരണ ചക്രത്തിലൂടെ കടന്നു പോകേണ്ടി വരില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്ന ഇതാണ് ഇനിയിപ്പോൾ നമ്മൾ ഭൂലോകം താണ്ടി സുവർ മഹർ ജനലോകം തപലോകം അങ്ങ് സത്യലോകം വരെ എത്തിയാലും ഇവയിൽ നിന്നെല്ലാം ഇവിടെയെല്ലാം ജനന മരണങ്ങളുണ്ട് ബ്രഹ്മാവിന് പോലും മരണമുണ്ട് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്ത് പറയാൻ അതുകൊണ്ട് ഇതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവത് ധാമത്തിൽ തന്നെ എത്തേണ്ടിയിരിക്കുന്നു അതിന് ഭഗവാനെ ശരണം പ്രാപിക്കലല്ലാതെ മറ്റൊരു മാർഗവുമില്ല പരമദിവ്യോത്തമ പുരുഷനായ ഞാൻ ഒരിക്കൽ അവ്യക്തിഗതനായിരുന്നുവെന്നും പിന്നീടാണ് വ്യക്തിയായതെന്നും എന്നെ മനസ്സിലാക്കാത്ത മന്ദബുദ്ധികൾ കരുതുന്നു ഭഗവാന്റെ വ്യക്തി സ്വരൂപത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായൊരു സൂചനയാണ് ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിനാലാമത്തെ ശ്ലോകത്തിൽ നൽകുന്നത് അക്ഷയവും അത്യുന്നതവുമായ എൻ്റെ ഉത്കൃഷ്ട സ്വഭാവത്തെപ്പറ്റി അല്പജ്ഞാനികൾക്കറിഞ്ഞുകൂടാം അതായത് ഭഗവാൻ പൊതുവേ സ്വരൂപമില്ലെന്നും നമുക്ക് കാണുവാൻ വേണ്ടി മാത്രമുള്ളൊരു രൂപമാണ് ഇല്ലെങ്കിൽ ഇതൊരു കാൽപ്പനിക സ്വരൂപമാണ് എന്നുള്ളതെല്ലാം തെറ്റിദ്ധാരണയാണ് അത് മൂഢന്മാരാണ് അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ഭഗവാൻ ഇവിടെ തീർച്ചയായിട്ടും പറഞ്ഞു ഇവിടെ പറഞ്ഞിരിക്കുകയാണ് അതായത് എനിക്ക് ഞാൻ അവ്യക്തനായിരുന്നു അല്ലെങ്കിൽ എനിക്ക് രൂപമില്ല ഇപ്പോൾ നിങ്ങളെ കാണിക്കുവാൻ വേണ്ടിയിട്ടൊരു രൂപം എന്നുള്ള ധാരണ തെറ്റാണ് മൂഢതയാണ് എന്നിവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ് ബുദ്ധിയില്ലാത്തവർക്കും മൂഢന്മാർക്കും ഞാൻ ഒരിക്കലും പ്രത്യക്ഷനാവില്ല യോഗമായ എന്നെൻ്റെ അന്തരംഗശക്തി അവരിൽ നിന്ന് എന്നെ മറച്ചു മറച്ചുവെക്കുന്നു തന്മൂലം അജനും അവ്യേനുമാണ് ഞാനെന്ന് അവർ അറിയുന്നില്ല മനസ്സിലായല്ലേ അപ്പോൾ ഭഗവാൻ രൂപമില്ല എന്ന് ധരിക്കുന്നവർക്ക് ഭഗവാൻ ഇവിടെ പറയുന്നു ഞാൻ ഒരിക്കലും പ്രത്യക്ഷമാവുകയേയില്ല ഭഗവാന്റെ യോഗമായ ശക്തിയിലൂടെ യോഗമായ സമാവൃത്ത നമാം ദുഷ്കൃതിനോ അല്ല യോഗമായ സമാവൃത്ത യോഗമായാൽ സമാവൃതനായിരിക്കുന്ന എന്നെ മൂഢന്മാർക്കും ബുദ്ധിയില്ലാത്തവർക്കും കാണാൻ കഴിയുന്നില്ല ഹേ അർജുന പരമപുരുഷനായ എനിക്ക് പണ്ടുണ്ടായതും ഇന്ന് സംഭവിക്കുന്നതും മേലിൽ വരാൻ പോകുന്നതുമായ എല്ലാം അറിയാം എല്ലാ ജീവാത്മാക്കളും എനിക്ക് സുപരിചരിതരാണ് പക്ഷേ എന്നെ ആർക്കും അറിയാൻ വയ്യ ഇപ്പോൾ മനസ്സിലായില്ലേ ഭഗവാൻ സർവജ്ഞാനിയാണ് എല്ലാം അറിയാം നമ്മളെ ഓരോരുത്തരെയും ഭഗവാൻ അറിയാം ഇതാണ് ഭക്തിയിലൂടെ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം സാധ്യമാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണന് നമ്മൾ ഓരോരുത്തരുമായിട്ടും നമ്മൾ ഓരോരുത്തരോടും ഭഗവാന് വ്യക്തിഗതമായ ഒരു ബന്ധമുണ്ട് ഓരോ ഭക്തനെയും ഭഗവാന് വേറിട്ട് തിരിച്ചറിയാൻ കഴിയും അതുകൊണ്ട് ഞാനെന്ന ഭക്തനും ഭഗവാനുമായിട്ടുള്ള ബന്ധമല്ല നിങ്ങൾ ഓരോരുത്തരും ഭഗവാനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നു എല്ലാവർക്കും അവരുടേതായ ഒരു വ്യക്തിപരമായ ബന്ധം ഭഗവാനുമായിട്ടുണ്ട് ഇത് തിരിച്ചറിയാൻ കഴിയുന്നത് ഭക്തിയിലൂടെയാണ് അപ്പോൾ ഭഗവാൻ അതാണ് പറയുന്നത് എനിക്ക് നിങ്ങളെ ഓരോരുത്തരെയും സുപരിചിതരാണ് നിങ്ങളെല്ലാവരും പക്ഷേ നിങ്ങൾക്കാർക്കും എന്നെ അറിയില്ല എന്തുകൊണ്ടാണ് കാരണം പെട്ടെന്ന് അങ്ങനെ ഭഗവാൻ നമുക്ക് പിടി തരികയില്ല കാരണം ഒരിക്കൽ ഭഗവാൻ നമുക്ക് പിടി തന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മുടെ ആജ്ഞാനുവർത്തിയായി നിൽക്കേണ്ടി വരും അതുകൊണ്ടാണ് പെട്ടെന്നൊന്നും ഈ പരിശുദ്ധ ഭക്തി എന്ന് പറയുന്നത് ഭഗവാൻ തരാതിരിക്കുന്നത് അതിനുശേഷം ഭഗവാൻ എപ്രകാരം നമുക്ക് എപ്രകാരം നമ്മൾ മായയാൽ ആവൃതരാകുന്നു എപ്രകാരം അതിൽ നിന്നും പുറത്തു വരാം ഹേ ശത്രുജ്ഞനായ ഭാരത എല്ലാ ജീവജാലങ്ങളും ജനനം മുതൽക്കേ രാഗദ്വേഷങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളാൽ വ്യാമോഹിതരാകുന്നു പൂർവജന്മങ്ങളിലും ഈ ജന്മത്തിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ അവരവരുടെ പാപകർമ്മങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്ന് മുക്തരാകുന്നു അങ്ങനെ അവർ ദൃഢനിശ്ചയത്തോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു തേ ്വന്ദ്മോഹ നിർമുക്ത ഭജത്തെ മാം ദൃഢവൃത്ത അതായത് എല്ലാവരും അനേകക്കൂടി ജന്മജന്മാന്തരങ്ങളിലൂടെ തങ്ങൾ ചെയ്തിട്ടുള്ള കാമ്യകർമ്മങ്ങളാൽ മായാബന്ധിതരായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ പുണ്യകർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ പാപഫലങ്ങളെ നിർമാർജനം ചെയ്ത് ദ്വന്ദ്വ വ്യാമോഹങ്ങളിൽ നിന്നും മുക്തരാകുന്നു ഈ ദ്വന്ദ്ത എന്ന് പറയുന്നത് ഈ ഭൗതിക അസ്തിത്വത്തിൻ്റെ ഒരു സ്വഭാവമാണ് ഇത് നല്ലതാണ് ഇത് ചീത്തയാണ് ഇവൻ നല്ലവനാണ് ഇവൻ നല്ലവനല്ല ഇവൻ സുഹൃത്താണ് ഇവൻ ശത്രുവാണ് ഇവിടെ എല്ലാത്തിനും രണ്ട് സ്വഭാവമാണ് ഉള്ളത് പക്ഷേ ഭഗവത് ധാമത്തിൽ അങ്ങനെയില്ല അവിടെ എല്ലാവരും ഭഗവത് ഭക്തന്മാർ എല്ലാവരും ഭക്തിയോടുകൂടി ഭഗവാനെ സേവിക്കുന്നു ഭഗവാൻ എല്ലാവരുടെയും ഭക്തിയുധ സേവനം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കും അവിടെ ദ്വന്ദ്വമില്ല അപ്പോൾ ഈ ദ്വന്ദ്ത്തിൽ നിന്നും പുറത്തു വരിക എന്ന് പറയുന്നത് ഒരു ആധ്യാത്മിക പുരോഗതിയിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി അടുത്തത് എന്താണ് വാർദ്ധക്യത്തിൽ നിന്നും മൃത്യുവിൽ നിന്നും മോചനം നേടാൻ പ്രയത്നിക്കുന്ന ബുദ്ധിമാന്മാർ ഭക്തിഭരിതമായ സേവനത്താൽ എന്നെ ആശ്രയിക്കുന്നു ആധ്യാത്മിക പ്രവർത്തനങ്ങളെപ്പറ്റി പൂർണ്ണജ്ഞാനമുള്ള അവർ വാസ്തവത്തിൽ ബ്രഹ്മം തന്നെ എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ച് ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭൗതിക പ്രപഞ്ചങ്ങളുടെയും ദേവന്മാരുടെയും സർവയജ്ഞങ്ങളുടെയും നിയന്താവായ ഭഗവാനാണ് ഞാനെന്നറിയുന്നവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും അടുത്ത അധ്യായത്തിലേക്കുള്ള അവിടെ എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനുള്ള ഒരു സൂചനയാണ് ഏഴാമത്തെ അധ്യായത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഈ ഒരു ശ്ലോകത്തിലൂടെ ഭഗവാൻ നൽകുന്നത് അതായത് എന്നെ അറിയുകയും എപ്പോഴും എന്നെക്കുറിച്ചുള്ള ബോധം പുലർത്തുകയും ചെയ്യുന്നവർ ഭഗവാനെ അറിയുന്നത് മാത്രമല്ല എപ്പോഴും ഭഗവാനെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക മാത്രമല്ല എല്ലാറ്റിൻ്റെയും നിയന്താവാണ് ഈ ഭഗവാൻ എന്ന് തിരിച്ചറിയുക എല്ലാറ്റിനെയും കുറിച്ച് ബോധവാനാണ് എല്ലാറ്റിനെയും അറിയുന്നവനാണ് എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് ഭഗവാൻ എന്ന് തിരിച്ചറിയുന്നവർ അവർക്ക് അവർക്കെന്ത് സംഭവിക്കുന്നു ഭഗവാൻ പറയുന്നു അവർ മരണസമയത്ത് പോലും എന്നെ സ്മരിക്കും ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് മരണസമയത്ത് പോലും ഭഗവാനെ സ്മരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം ആ ജീവാത്മാവിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യം അല്ലെങ്കിൽ ഒരു ജീവാത്മാവിന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും മരണസമയത്ത് ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് അന്തേ നാരായണ സ്മൃതി എന്നാണ് വാക്യം എന്നുവെച്ചാൽ അന്ത്യകാലത്തിൽ പരമപുരുഷനായ നാരായണൻ്റെ സ്മരണ ഉണ്ടാവുക ഇതാണ് ഒരു ജീവാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിത വിജയം എന്ന് പറയുന്നു അപ്പോൾ ഇതിലേക്ക് എങ്ങനെ ഒരു ജീവാത്മാവിന് ഈ വിജയത്തിലേക്ക് നടന്നെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നതാണ് ഇനി വരാൻ പോകുന്ന എട്ടാമത്തെ അധ്യായം അപ്പോൾ ഈ മുപ്പത് ശ്ലോകങ്ങളിലൂടെ ഏഴാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുന്നു ഹരേ കൃഷ്ണ ശീലപ്രഭുപാത് കി ജയ ഇവിടെ ഒരു ചോദ്യം ഞാൻ കാണുന്നു അതായത് ആലിലയിൽ കിടക്കുന്ന കൃഷ്ണനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആലിലയിൽ കിടക്കുന്ന തൻ്റെ കാൽവിരൽ ചപ്പിക്കൊണ്ടിരിക്കുന്ന കൃഷ്ണനെ യഥാർത്ഥത്തിൽ മാർക്കണ്ടേയ മുനി മഹാപ്രളയത്തിൻ്റെ സമയത്ത് മാർക്കണ്ടേയ മുനിക്ക് മാത്രം കാണാൻ പറ്റിയ ആ ഒരു ദൃശ്യമാണ് ഭഗവാൻ ചെറിയ ഒരു ശിശുവായി ഈ പ്രളയജലത്തിൽ ഇങ്ങനെ തൻ്റെ കാൽവിരൽ ചപ്പിക്കൊണ്ട് കിടക്കുന്നത് മാർക്കണ്ടേയ മുനിക്ക് കിട്ടിയ ആ ഒരു ദർശനമാണ് വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വയം അൺമ്യൂട്ട് ചെയ്യാം ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ